ഹരേ കൃഷ്ണ. ഞാൻ ശാരദാനന്ദൻ, ഗുരുവായൂരിന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ണിക്കണ്ണൻ്റെ ഉപ്പുമാങ്ങയോടുള്ള ഇഷ്ടം, അതിനെക്കുറിച്ചൊരു കഥയായിട്ടാണ് വന്ന്. എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ആ കണ്ണൻ്റെ കുസൃതികളും ഇഷ്ടങ്ങളും നിറഞ്ഞ ഒരു കഥ ഇവിടെ പറയുകയാണ്. ഗുരുവായൂര് ഉണ്ണിക്ക് തൃപ്പുത്തരി നാളിൽ നിവേദ്യമായിട്ട് ഉപ്പുമാങ്ങ നേദിക്കാറുണ്ട്. അത് കലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ക്ഷേത്രത്തിലല്ലാണ്ട് ഉണ്ടാക്കണ ഒരു അപൂർവ വസ്തു നേദിക്കുന്നത് ഈ ഉപ്പുമാങ്ങ മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഉണ്ണിക്കണ്ണന് അതൊക്കെ ഇഷ്ടമാണ്. തൃപ്പുത്തരി നാളിൽ പ്രസാദമായിട്ട് ഉപ്പുമാങ്ങ ലഭിക്കുന്നതും ഒരു ഭാഗ്യമായിട്ടും ഐശ്വര്യമായിട്ടുമൊക്കെ ഭക്തന്മാർ കരുതി പോരുന്നുണ്ട്. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് ഇതിൽ പല കഥകളും ഉണ്ട്. ഈ ഉപ്പുമാങ്ങയ്ക്കും അങ്ങനെ ഒരു കഥയുണ്ട്. അതാണ് ഭക്തൻ്റെ കണ്ണീര് തുടയ്ക്കാൻ ഭഗവാൻ ഇങ്ങനെ വിളി കാത്തിരിക്കുകയാണ്. വല്ലവരും എന്നെ ഭക്തിയോടുകൂടി വിളിക്കുന്നുണ്ടോ, എന്തെങ്കിലും വിഷമം ഭക്തന്മാർക്കുണ്ടോ, അങ്ങനെ ആ നിർമ്മലമായ ഭക്തിയോടെ ആരാണ് എന്നെ വിളിക്കുന്നത്, അത് നോക്കിയിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ആ ഭഗവാന്റെ ആ ഭക്തനോടുള്ള ഇഷ്ടം തെളിയിക്കുന്ന ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിവേദ്യം ഉണ്ണാനായിട്ട് ഭഗവാൻ നേരിട്ട് അങ്ങോട്ട് എത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത്ഭുതമല്ലേ അത്? അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ മേൽശാന്തിക്ക് അടിയന്തരമായിട്ട് വേറെ എങ്ങടോ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പൂജ കഴിക്കാൻ പിന്നെ ആരാ ഉള്ളത്? ചെറിയ ഉണ്ണിയാണ്. അപ്പോൾ ഉണ്ണി കുറച്ചൊക്കെ പൂജകളൊക്കെ പഠിച്ചിട്ടുണ്ട്, അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഉണ്ണി ഇന്ന് അച്ഛനിങ്ങനെയൊന്നും പോകണം, അപ്പോൾ ഉണ്ണി വന്ന് പൂജയൊക്കെ കഴിക്കില്ലേ, വേണ്ട പോലെയൊക്കെ ചെയ്യില്ലേ, ആരെയും പറയിപ്പിക്കരുത് കേട്ടോ. ഇല്ല അച്ഛാ, ഞാൻ ചെയ്തോളാം, അച്ഛനെ പഠിപ്പിച്ച പോലെയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കാരണം അച്ഛൻ പൂജ ചെയ്യുമ്പോൾ ഈ ഉണ്ണി എപ്പോഴും അമ്പലത്തിലൊക്കെ ഉണ്ടാവും, അപ്പോൾ ഉണ്ണിക്ക് അത് കണ്ടിട്ടും ഒക്കെ കുറേശ്ശെ മനസ്സിലാവണുണ്ട്, ചെയ്ത് ശീലമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. മേശാന്തി ഉണ്ണീനെയൊക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് ഭാര്യമാരോടൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറിയ ഉണ്ണി വന്നതൊക്കെ ചെയ്യൂട്ടോ, ഉണ്ണി വളരെ ചെറുതാണ്, എന്നാലും അവനൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ എന്ന് പറഞ്ഞു. ആ ശരി, ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് അവരും പറഞ്ഞു. അങ്ങനെ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ണി നമ്പൂരി ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. നിവേദ്യച്ചോറ് സമർപ്പിച്ചു, പായസം വെച്ചു, എല്ലാം ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ ഒരു കൊച്ചു കുട്ടിക്ക് വെച്ചു കൊടുക്കണ പോലെ ആ വളരെ ശുഷ്കാന്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് കണ്ണനങ്ങനെ നോക്കി നിന്നു. അപ്പോൾ കണ്ണനും ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ് ഈ ഉണ്ണിയുടെ നിർമ്മലമായ മനസ്സിൽ. നിഷ്കളങ്കമാണ് ഉണ്ണിയുടെ മനസ്സ്. അപ്പോൾ ഓരോന്നും വെച്ചിട്ടും ഭഗവാൻ വന്നിട്ട് അങ്ങനെ കഴിക്കും, അതിങ്ങനെ കാണാം. അച്ഛനോരോ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് അതൊക്കെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. ഉണ്ണിയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്താ വരാത്ത, ഇത്ര നേരം ഇതൊക്കെ വെച്ചിട്ടും എന്താ ഉണ്ണി കഴിക്കാത്ത, അങ്ങനെ വിചാരിക്കുകയാണ് ഈ മേശാന്തിയുടെ ഉണ്ണി. അപ്പോൾ വരണില്ല, വരൂ കണ്ണാ, നേരം കുറയേയില്ലേ, വരൂ കണ്ണാന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എവിടെ കണ്ണൻ വരണമൊന്നുമില്ല. അപ്പോഴേക്ക് ഈ ഉണ്ണിക്ക് വല്ലാത്ത സങ്കടമായി. എന്താ ഇപ്പോൾ വരാത്ത, ഇപ്പോൾ അച്ഛൻ തന്നെ നേദിക്കണമെന്നുണ്ടാവുമോ കണ്ണന്, അതുകൊണ്ടാവുമോ വരാത്തത്. അങ്ങനെ അങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങി. ഏയ്, അങ്ങനെ ഉണ്ടാവില്ല, അച്ഛന് പറ്റാത്തപ്പോൾ വേറെ ആർക്കെങ്കിലും നേദിക്കണ്ടേ. അപ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഉണ്ണിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കുറവുണ്ടാവും ഇതിൽ, അതായിരിക്കും. ഉണ്ണി വേഗം ഉണ്ണിയുടെ ഇല്ലത്തേക്ക് പുറത്ത് ഈ ശ്രീലകത്തെ വാതിൽ തുറന്ന് ഇല്ലത്തേക്ക് ഓടി. എന്നിട്ട് അവിടെ ഉപ്പുമാങ്ങ അങ്ങനെ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉണ്ണിക്കും അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണി വിചാരിച്ചു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഉപ്പുമാങ്ങ, എരിവൊന്നുമില്ലല്ലോ, നല്ല സ്വാദോടെ ഇങ്ങനെ കഴിക്കാമല്ലോ. അപ്പോൾ അത് കുറച്ച് ഒരു പാത്രം ഒരു ഇലക്കഷ്ണത്തിൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കണ്ണൻ്റെ മുമ്പിൽ വെച്ചു. എന്നിട്ട് അത് പൊതിഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരണമെന്നൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇവർ വിചാരിച്ചു, എങ്ങടാ പോയി ഉണ്ണി ഇത്, അന്ന് ഇത്ര തിരക്കൊന്നുമില്ലല്ലോ, കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ, അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്നാമത് ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്താ വേഗം വാതിലൊക്കെ അടച്ച് ഉണ്ണി ഉള്ളിലേക്ക് പോയി, ശ്രീലകത്തേക്ക് പോയി. എന്നിട്ട് ഈ ഉപ്പുമാങ്ങ വളരെ സ്നേഹത്തോടുകൂടി വിളമ്പിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കണ്ണ ഇനി വേഗം കഴിക്കൂ കേട്ടോ, ഇതേ ഉള്ളൂ കേട്ടോ, ഇനിയൊന്നുമില്ല ഇല്ലത്ത്, അത് കഴിക്കൂ, വേഗം കഴിക്കൂ എന്നങ്ങനെ സ്നേഹത്തോടുകൂടി പറഞ്ഞപ്പോൾ എത്ര നേരമായിട്ടും കണ്ണൻ മരണം കാണാഞ്ഞപ്പോൾ ഈ കൂട്ടന് വല്ലാതെ സങ്കടമായി, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഞാൻ ഇത്രയും ശ്രദ്ധയോടുകൂടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, പൂജാദികൾ ചെയ്യാൻ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കണ്ണാ വരാത്തതെന്നിങ്ങനെ കണ്ണീര് നിറഞ്ഞ മുഖത്തോടുകൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ഈശ്വരാ, അപ്പോഴേക്ക് നിവേദ്യത്തിൽ ഉരുളിയിലെ ചോറ് കുറേശ്ശെ ഇങ്ങനെ ഇല്ലാണ്ടാവുക.
ഉണ്ണി കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ കുറേശ്ശെ ഇങ്ങനെ ഇല്ലാണ്ടേ പോവുക. അയ്യോ കണ്ണാ, എനിക്ക് കാണാനില്ലല്ലോ, കണ്ണനെ കാണാ കാണാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ തൻ്റെ പോലെ തന്നെ അതിലും ചെറുതായിട്ടൊരു ഉണ്ണി അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. ഈശ്വര, ഈ കുട്ടന് വല്ലാത്ത സന്തോഷമായി. എന്നിട്ട് വേഗം ഈ പാത്രങ്ങളൊക്കെ, ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ വെച്ചു ഈ നേദിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ പാത്രങ്ങൾ വെച്ചപ്പോൾ വേഗം മാര്യന്മാർ കൊട്ടി 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 തളർന്നു അവർ. കാരണം കൊട്ടിയിട്ടും കൊട്ടിയിട്ടും ഉണ്ണി നട തുറക്കണില്ലേ, അവസാനം ഒന്ന് നട തുറന്നതാ. അപ്പോൾ അവർ വേഗം നഞ്ഞു വരൂ എന്ന് പറഞ്ഞ് വേഗം പാത്രങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് അവരെടുത്തു വെച്ചു. എല്ലാം ഒഴിഞ്ഞ പാത്രങ്ങൾ, അതിലൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ ഉണ്ണിയുടെ മുഖത്തേക്ക് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. എന്താ ഈ കാണുന്നത്? ഈ ഉരുളിയിലത്തെ പായസവും നേദ്യവും എന്തോ ഇടയിൽ ഓടിപ്പോയി എടുത്തുകൊണ്ടിരുന്ന കണ്ടു. അതൊക്കെ പാര അതിൻ്റെ ഉള്ളിലിരുന്ന് കുഴച്ചുരുട്ടി കഴിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു അവർ. ഉണ്ണിക്ക് സങ്കടം വന്നു ആ ചോദ്യം കേട്ടപ്പോൾ. എന്താ വാര ഇങ്ങനെ ചോദിക്കണേ, അതൊക്കെ കുഴച്ചുരുട്ടി കഴിക്കുക തന്നെയായിരുന്നു, ഒക്കെ ഉണ്ണികൃഷ്ണ കഴിച്ചത് എന്ന് ഈ ഉണ്ണി പറഞ്ഞു. എന്താ ഇങ്ങനെ നുണ പറയണേ, ഇങ്ങനെ നുണ പറയാൻ പാടുമോ ഇത്രയും കൊച്ചിലെന്നെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഈ ഉണ്ണിയെ ശകാരിക്കാൻ തുടങ്ങി. ആക്രോശത്തോടെ ഉണ്ണിയെ അടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനാ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം അച്ഛനോട് ഇപ്പം പറയും എന്ന് പറഞ്ഞിട്ട് വാര്യ അച്ഛൻ ഓടി വരുന്നുണ്ട്. ഉണ്ണി എന്താ ചെയ്തതാവേ ഈശ്വരാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വാര്യന്മാരൊക്കെ അങ്ങനെ ശുണ്ടിയെടുത്തിരിക്കുകയാണ്. അവർ പറഞ്ഞു, ദേ ഉരുളിയും പാത്രമൊക്കെ ഒഴിച്ചങ്ങനെ വെച്ചിരിക്കണു മകൻ എന്ന് പറഞ്ഞു. അദ്ദേഹം അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും. അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് അത് കയ്യോങ്ങി. ഒന്നാമത് ഉണ്ണിയെ മറ്റുള്ളവർ പറയണത് കേട്ടിട്ടുള്ള സങ്കടം, ഉണ്ണി ഇങ്ങനെ ചെയ്തതുകൊണ്ടുള്ള സങ്കടം ഒക്കെ ഉണ്ടേ. കയ്യങ്ങട് ഓങ്ങിയപ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽനിന്നൊരു ശബ്ദം, ഉണ്ണിയെ ശിക്ഷിക്കേണ്ട, ചോറും ഉപ്പുമാങ്ങയും എല്ലാം ഞാനാണ് കഴിച്ചത്, എനിക്ക് അത്രയും ഇഷ്ടമായി ഇന്നത്തെ ചോറ്, ഉണ്ണിയെ അടിക്കരുത് എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. എന്തായി കേൾക്കണത്, ഉണ്ണി അടിക്കരുത്, ഞാനാണൊക്കെ കഴിച്ചതെന്ന് ഉണ്ണിക്കണ്ണനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ച് പറയണത്. അപ്പോൾ അടിക്കാനോങ്ങിയ കൈകൊണ്ട് അച്ഛൻ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഗുരുവായൂരപ്പൻ ഇത്രയ്ക്ക് കനിവുള്ളവനാണോ, ആ ഇത്ര കാലം ഞാൻ പൂജിച്ചിട്ടും എനിക്കൊന്ന് കാണാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തെളിവോ എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ഭക്തി പോരായിരിക്കും, എൻ്റെ ഉണ്ണി ഒരു ദിവസമേ ഇന്നിപ്പോൾ പൂജിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഉണ്ണി ഇത് ആ ഒരു ഭാഗ്യം അതോർത്തിട്ട് അച്ഛൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഭാര്യമാരൊക്കെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഉണ്ണി ക്ഷമിക്കണേ കുട്ടാ, ക്ഷമിക്കണേ, ഞങ്ങൾ അറിഞ്ഞില്ല ഗുരുവായൂരിൽ ഇത്രയും പുണ്യമുള്ളൊരു ഉണ്ണിയുണ്ട് ഗുരുവായൂർ ദേശത്ത്, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഈ നെന്മീനി ഉണ്ണിയുടെ കാല് പിടിച്ചു. ആ ഉണ്ണിക്കും അത്ഭുതം, എന്താ ഇത്ര പറയാൻ, എന്നും അച്ഛൻ വിളമ്പി കൊടുക്കും, ശ്രീകൃഷ്ണൻ കഴിക്കും, അങ്ങനെയല്ലേ. ഇന്ന് ഞാനായി, ഞാൻ പറഞ്ഞു കുറേ നേരം ഉണ്ണാണ്ടിരുന്നപ്പോൾ എനിക്ക് സങ്കടമായി, അത് ശരിയാണ്. അപ്പോൾ ഞാൻ സങ്കടത്തോടുകൂടി ഉപ്പുമാങ്ങ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയിരിക്കാൻ വയ്യ കേട്ടോ, വേഗം ഉണ്ണു കണ്ണാ എന്ന് ഞാൻ പറഞ്ഞു. കണ്ണനൊക്കെ ഉണ്ടു. ഇതിലെന്താ എല്ലാവർക്കും ഇത്ര അത്ഭുതം എന്ന് ആ ബാല മനസ്സിൽ തോന്നി. ഇത്രേ ആ ഉണ്ണിയുടെ ഭാഗ്യം നോക്കൂ, എന്താണ് കൃഷ്ണന് ഇഷ്ടം, അതാണ് ഈ ഉണ്ണി കൊണ്ട കൊടുത്തത്, അതാണ് ഉപ്പുമാങ്ങ. അത് കണ്ണന് ആ ഉപ്പുമാങ്ങയോടുള്ള കൊതി തീരെയില്ല. ഉണ്ണായിരിക്കുമ്പോൾ ഉപ്പുമാങ്ങ കിട്ടിയാൽ ഇനിയും കണ്ണന് സന്തോഷമാണെന്ന് എപ്പോഴും കണ്ണൻ പറയൂ. ഇത്ര യശോദാമ്മ ചോറ് കൊടുക്കുമ്പോഴും ഒക്കെ കണ്ണൻ പറയും, കണ്ണന് അതൊക്കെ ഇഷ്ടമാണ്. ഗുരുവായൂർ വന്നിരുന്നപ്പോൾ നെന്മിനി ഉണ്ണി ഉപ്പുമാങ്ങ കൊടുത്തപ്പോൾ ശ്രീകൃഷ്ണൻ എത്ര സന്തോഷമായി എന്നറിയോ. ആ നിർമ്മലമായ മനസ്സാണ്, നിഷ്കളങ്കമായ മനസ്സാണ് കണ്ണൻ കണ്ടത്, വേറൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കുട്ടികളോടും വളരെ ലളിതമായിട്ടാണെങ്കിലും ഒരു വിളക്ക് വെച്ച് പത്ത് നാമം ജപിക്കാൻ പറയണം. കുറേ സ്തോത്രങ്ങൾ ചൊല്ലല്ല, പക്ഷേ ആ ജപിക്കുന്നതും പാടുന്നതും വളരെ ഭക്തിയോടുകൂടിയിട്ട്, കണ്ണാ കേൾക്കണേ, ഞാനിത് ചൊല്ലുന്നത് കണ്ണൻ കേൾക്കണേ, അനുഗ്രഹിക്കണേ എന്നൊരു മനസ്സ് നമ്മുടെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. സമയത്ത് സന്ധ്യയ്ക്കും രാവിലെയൊക്കെ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ ഒപ്പം നാമം ജപിക്കണം. ആ ഒരു ശീലം അവരിലുണ്ടായാൽ അത് ഭാവിയിലേക്ക് അവർക്ക് നല്ല മനസ്സോടെ ജീവിക്കാനും, ഈശ്വര സ്നേഹം എന്താണ്, ഈശ്വരൻ ആരാണ്, ഈശ്വരൻ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭക്തിഭാവം അവരുടെ മനസ്സിലെന്നും ഉണ്ടാവും. എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.